വെൽക്കം ടു രൂപാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം കിട്ടാനായിട്ട് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പം ഞാനിന്ന് ഒരു നല്ല റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കിച്ചനിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഞാനിന്നിവിടെ ഈ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൈനാപ്പിൾ കൊണ്ടൊരു പുളിശ്ശേരി മോരുകൾ, അതുകൊണ്ട് ഇതുപോലത്തെ പൈനാപ്പിളിൽ നിന്ന് ഒരു ചെറിയ പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് തൈര് വേണം. പിന്നെ ഒരു ചെറിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക്. ഈ ബാക്കിയുള്ളത് ഞാൻ അതിലിടുമ്പോൾ കാണിക്കാം. ആദ്യം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് ആ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ച് പാന് വച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതലിടാം. നമുക്ക് കുറച്ച് മധുരം വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായി ഇട്ടിരിക്കുന്നത്. ഇല്ല, മധുരം കുറച്ച് മതി എന്നുള്ളവർ കുറച്ചിട്ടാലും മതി. ഇനിയിപ്പം ഇതിൽ ഒരു പച്ചമുളക് നമുക്ക് കീറിയിടാം. ഇതുപോലെ പച്ചമുളക് കീറിയിട്ടു. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. വെച്ചിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടിട്ടുള്ള മുളക് പൊടി എന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് അരക്കണം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഈ പൈനാപ്പിൾ ഒന്ന് വേകട്ടെ. ധാരാളം വെള്ളം ഒഴിച്ച് കളയരുത്. എന്ന് വെച്ചാൽ നമുക്ക് തൈരും കൂടെ ഒഴിക്കുമ്പോൾ ശരിക്കും വെള്ളമായി പോകും. അപ്പം ആദ്യം വെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ മതി. അപ്പം ഇത് വെന്തോളും, നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് പൈനാപ്പിൾ വേകട്ടെ. അപ്പം ആ പൈനാപ്പിൾ വേകുന്ന സമയം കൊണ്ട് പെട്ടെന്ന് വേഗം കേട്ടോ. അതൊരു ഫ്രൂട്ടല്ലേ, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാർ എടുത്തിട്ട് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ അതിലിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് എടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണേ. ജീരകം അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നാലഞ്ചല്ലി വെളുത്തുള്ളി ഉണ്ടോ, നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചിട്ട് തരാം. അപ്പം ഞാൻ ആ തേങ്ങ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ അരയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പുളിശ്ശേരിക്ക് ഒഴിക്കാനായിട്ട്. ഈ തൈര് നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ പൈനാപ്പിൾ വെന്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ നോക്കി ആവശ്യമനുസരിച്ചിട്ടോണേ. അതുപോലെ തന്നെ തൈര് ഒഴിക്കുമ്പോൾ നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ കുറച്ചേ ഒഴിക്കാവൂ. നിങ്ങളുടെ നിങ്ങൾക്ക് എത്രയാണോ പുളിപ്പ് ആവശ്യം അതനുസരിച്ച് തൈര് ഒഴിച്ചോണം. കൂടുതൽ പുളിപ്പുള്ളതാണെങ്കിൽ പിന്നെ ഭയങ്കര പുളിയായി പോവും. അതുകൊണ്ട് അത് നോക്കി വേണം തൈര് ചേർക്കാൻ. അപ്പം ഇത് ഈ അരപ്പിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉപ്പ് കറക്റ്റാണോ നോക്കണം. ഇപ്പോൾ ഇതിന് ആവശ്യമുള്ള ഉപ്പുണ്ടേ, ആവശ്യമുള്ള എരിവുണ്ട്. ശകല ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു.
ഇനിയിപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ മധുരമൊക്കെ ഇതിൽ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഇനി ചെയ്യാനുള്ളത് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തൈരുണ്ടല്ലോ, തൈര് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. സ്ലിമിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കരുത് കേട്ടോ. തൈര് ഒന്ന് ചൂടായ ഉടനെ ഓഫ് ചെയ്തേക്കണം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അരപ്പും തൈരും എല്ലാം നമ്മുടെ ഈ പുളിശ്ശേരിക്ക് കറക്റ്റ് പാകമായിട്ടുണ്ട്. തീരെ വെള്ളവും ആയിട്ടില്ല, തീരെ കട്ടിയും ആയിട്ടില്ല. വെള്ളം വേണമെങ്കിൽ, ശകലം വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചേർക്കാം. നമുക്കിതിൽ ഉപ്പ് നോക്കാം. മധുരവും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി തൈര് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടായെന്ന് നമുക്ക് ഓഫ് ചെയ്യണം. ആക്കിയിട്ട് അതിൽ കടുവത്തിടണം, ഇത്രയേ ഉള്ളൂ. പെട്ടെന്നാവും ഈ കറി, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് മിക്കവാറും ഈ പൈനാപ്പിൾ പുളിശ്ശേരി കിട്ടാറുണ്ട്. മതി, ഞാൻ ഓഫ് ചെയ്യാണ്. തൈര് ചൂടായി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കടുവറുത്ത് അതിലൊഴിക്കാം. അപ്പോൾ ഞാൻ കടുവറുക്കാനായിട്ട് ഈ പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മുളക് കൂടുതൽ വേണമെന്നുള്ളവരിടാം കേട്ടോ, കൂടുതൽ ഞാൻ 2 ഇടുന്നുള്ളൂ. 1/2 സ്പൂൺ കടുക്, പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തേ. ഇപ്പോൾ ഇത് നമ്മൾ ആ ഒഴിച്ചുകറിയിൽ, പുളിശ്ശേരിയിൽ ചേർക്കാം. അപ്പോൾ ഈ കടു വറുത്തത് ഞാൻ ഈ പുളിശ്ശേരി ഒഴിക്കുകയാണേ. കണ്ടോ, നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി എത്ര പെട്ടെന്നാണ് ശരിയായി കിട്ടിയത്. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു.